ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അക്കായി പ്രവാചകന്റെ പുസ്തകം 1:13-14 വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ചിന്തിക്കുന്നത്. 1 ചിന്ത, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികളെ ഭയപ്പെടരുത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, ജനം പറഞ്ഞു ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ യോശുവേ, സെരുബാബേലെ, ശേഷമുള്ള ജനമേ, മനുഷ്യൻ്റെ വാക്ക് വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ വാക്കിന് ചെവി കൊടുക്കുക. ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയെയും ഒരു പ്രശ്നത്തെയും ഒരു കഷ്ടതയെയും ഒരു നിന്ദയും ഭയപ്പെടരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികളെല്ലാം നമ്മുടെ കാലിനടിയിലാകും. ഇന്ന് നമ്മെ കാർന്നു തിന്നുമെന്ന് പറയുന്ന ഏത് പ്രതിസന്ധിയാണോ അത് ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എല്ലാം താളടിയാകും. ഒന്നും നമ്മുടെ നേരെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സൈന്യത്തിൻ്റെ നായകൻ, തകർക്കുന്ന രാജരാജൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒന്നിനെ കണ്ട് ഭയപ്പെടരുത്. 2 ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ്, സെരുബാബേലിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി. ദൈവം കൂടെയുണ്ടെങ്കിൽ മനസ്സിനെ ഉണർത്തും. മനസ്സ് ദുഃഖിച്ചിരിക്കാനുള്ളതല്ല. ഇനിയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് മനസ്സ് താഴ്ത്തി വ്യസനിക്കാനുള്ള സമയമല്ലിത്. മനസ്സിനെ ഉണർത്താൻ കൂടെയുള്ള ദൈവത്തിന് കഴിയും. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്താൻ കഴിയില്ല. മനസ്സിനെ ഉണർത്താൻ ദൈവത്തിന് കഴിയും. ഒരു ദൈവപ്രവർത്തിക്കായി, ഒരു ദൈവനിയോഗത്തിനായി ഓരോരുത്തരുടെയും മനസ്സ് ദൈവം ഒരുപോലെ ഉണർത്തിയതുപോലെ ചിലപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന കാര്യം ഇഷ്ടമല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ദുഃഖിച്ചിരിക്കും, വ്യസനിക്കും. പക്ഷേ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവമാണ് മനസ്സ് ഉണർത്തുന്നതെങ്കിൽ കാര്യങ്ങൾ ദൈവം നിയന്ത്രിച്ചോളും. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ചിലരെ ബലപ്പെടുത്തുന്നു. ഒരു ദൈവനിയോഗത്തിനായി ദൈവം ചിലരുടെ മനസ്സിനെ ഉണർത്തുന്നു. നിന്റെ തലമുറകളുടെ വിടുതലിനായി, നിന്റെ ബിസിനസ്സിൻ്റെ ഒരു ഉന്നമനത്തിനായി, നിന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, സഭയിൽ ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെടേണ്ടതിനായി ദൈവം നിന്റെ മനസ്സിനെ, മറ്റുള്ളവരുടെ മനസ്സിനെ ഉണർത്തി നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എന്തിനാ ഈ പ്രഭാതത്തിൽ നീ ഭാരപ്പെടുന്നത്? ദൈവം ചിലരുടെ മനസ്സിനെ ഉണർത്തുന്നു. 3 സൈന്യങ്ങളുടെ ഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറപടിയായി ചെയ്തു. ആലയത്തിൻ്റെ പണി തുടങ്ങാൻ സമയമായില്ലെന്ന് പറഞ്ഞ ജനത്തിൻ്റെ നടുവിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മനസ്സിനെ ഉണർത്തുക മാത്രമല്ല, ചിലത് ചെയ്യാനുള്ള നിയോഗങ്ങളുടെ പൂർത്തീകരണങ്ങളുടെ സ്വർഗം ചെയ്യാൻ പോകുകയാണ്.
ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്നെക്കൊണ്ട് പൂർത്തീകരിക്കത്തില്ലെന്ന് പറയുന്ന പലതും ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ പൂർത്തീകരണം വെളിപ്പെടും, പൂർത്തീകരണം വെളിപ്പെടും. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം അതൊരു പൂർത്തീകരണത്തിലെത്തും. നിന്റെ ബിസിനസ് അതൊരു പൂർത്തീകരണത്തിലെത്തും. നിന്റെ ശുശ്രൂഷ അതൊരു പൂർത്തീകരണത്തിലെത്തും. പാതി വഴിയിൽ തകർക്കാൻ ദുഷ്ട പിശാചു പദ്ധതി ഒരുക്കിയാലും ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ദൈവ വിടുതൽ വ്യാപരിക്കുകയാണ്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെടുന്നതിനായി നന്ദി. എല്ലാം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.